Namaskaram, Yan Ragashamji. Padanji Varsham Kazhinja Vaharangal, End the Cheyan Sadhikkum. Adayathu, Athu Nammal Kalayano, Atho Maintain Cheyan Sadhikkum. Ingane Oru Chodyamayittu Ente Oru Subscriber Vannittundayirunnu. Adayathu Jaslin Nalagath Ennulla Subscriber Aanu Chodichirikkunnu. Brother, 15 Varsham Kazhinja Diesel Carukal, Petrol Carukal Scrap Aano, Athu Renew Cheyan Kazhiyille, Endengilum Disadvantages, Please Reply. നല്ലൊരു ചോദ്യമാണ്. കാരണം കുറച്ച് പേർക്കെങ്കിലും ഇങ്ങനൊരു സംശയം മനസ്സിലുള്ളൊരു കാര്യമാണ്. അതായത് വാഹനം ഒരു 14 കഴിയുമ്പോൾ, 14 വർഷമൊക്കെ കഴിയുമ്പോൾ 15-ാമത്തെ വർഷത്തിലോട്ട് കടക്കുമ്പോഴത്തേക്കും പലരുടെ മനസ്സിലൊരു ടെൻഷനാണ്. എന്ത് ചെയ്യണം, പുതിയതെടുക്കണം അതോ ഇനി ഇത് തന്നെ മതിയോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ അഡ്വൈസ് ചെയ്യുകയാണെങ്കിൽ, നമുക്ക് സാമ്പത്തികം ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും പുതിയതെടുക്കാനേ ഞാൻ പറയത്തുള്ളൂ. ഒരു കാരണവശാലും പഴയത് റിന്യൂ ചെയ്ത് യൂസ് ചെയ്യാൻ പറയത്തില്ല. പിന്നെ ചിലർക്കൊരു നൊസ്റ്റാൾജിയാണ്, അതായത് ആ ഒരു വാഹനം എൻ്റെ കൂട്ടത്തിൽ ഇത്രയും വർഷം ഉണ്ടായതാണ്, ഞാനത് കൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ മെയിനായിട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം. കാരണം ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമുക്ക് വാഹനം കൊടുക്കാൻ പ്ലാൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു 15 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്കത് റീടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ സ്റ്റിൽ അത് ഒരു കുഴപ്പമില്ലാതെ പോകുന്നു. ഡീസൽ വാഹനങ്ങളുടെ കാര്യം എങ്ങനെയാണെന്ന് പറയാൻ സാധിക്കത്തില്ല. ഇപ്പം നിലവിൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, അത് റിന്യൂ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5 വർഷത്തേക്ക്, അതായത് 15 വർഷം കഴിഞ്ഞാൽ പിന്നെ ഓരോ 5 വർഷം കൂടുന്നതോറും നമ്മൾ റീടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ റീടെസ്റ്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൻ്റെ ഫുൾ കാര്യങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ പെയിൻറ്റിങ്, എൻജിൻ കണ്ടീഷൻ, ടയറിൻ്റെ കണ്ടീഷൻ, കാര്യങ്ങൾ എല്ലാം നമ്മൾ റീടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുമ്പോൾ കണ്ടീഷനിലായിരിക്കണം. അതായത് ടയറൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും പുതിയ ടയർ ഒത്തിരി പഴയതാകാൻ പാടില്ല, എന്നാൽ പകുതി ത്രെഡിന് താഴോട്ട് പോയതാണെന്നുണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യും. പിന്നെ വാഹനത്തിൻ്റെ ബോഡിയിലെ സ്ക്രാച്ചസോ ഡെൻറ്റുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് തന്നെ സ്റ്റാർട്ട് ആകണം. എഞ്ചിൻ ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകരുത്. അവർ ബോണറ്റ് എല്ലാം തുറന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഹുഡ് തുറന്നെല്ലാം ചെക്ക് ചെയ്ത് നോക്കും. അണ്ടർ ബോഡി റസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം മെയിനായിട്ട് നോക്കിയിട്ടാണ് നമ്മുടെ വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്രൂവ് ചെയ്ത് തരുന്നത്. അതായത് ഒരു 5 വർഷത്തേക്കും കൂടെ ഓടാൻ വേണ്ടിയുള്ളൊരു അപ്രൂവൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നോക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്കത് അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. ഏകദേശം ഒരു 9 രൂപയോളം ഇതിൻ്റെ ടാക്സ് അടയ്ക്കലും കാര്യം എല്ലാം കൂടെ കൂടിയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വരും. പിന്നെ നമ്മളായിട്ട് നേരിട്ട് പോകുകയാണെങ്കിൽ ചെറിയൊക്കെ വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ ഏജൻറ്റ് വഴിയൊക്കെ പോകാനുള്ളതാണ് ഞാൻ ഈ പറഞ്ഞൊരു റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ, അതായത് നമ്മുടെ ഒരു വാഹനം മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 100% ഈ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും നീറ്റാണെന്നുണ്ടെങ്കിൽ നമുക്കത് റീടെസ്റ്റ് ചെയ്ത് കിട്ടുന്നതാണ്. അടുത്തൊരു 5 വർഷത്തേയും കൂടെ ഉപയോഗിക്കാൻ സാധിക്കും. ഇതുവരെ ഏതായാലും ബാൻ ചെയ്യുന്ന 15 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള വാഹനങ്ങൾ സ്ക്രാപ്പ് ചെയ്യാനുള്ളൊരു പോളിസി ഇവിടെ ഇംപ്ലിമെൻ്റ് ആയിട്ടില്ലാത്തിടത്തോളം കാലം വരെ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ ഒരു നിയമം വരികയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അതും കൂടെ എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്തോളാം.